ഇന്ന് ഒരു കുറേ കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ കൂടെ എല്ലാ കൂട്ടുകാർക്കും വരാം, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാം, എവിടേക്കൊക്കെയാണെന്നല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദേവയുടെ സ്കൂൾ സ്റ്റാർട്ടാവാറായി. ഇപ്പോൾ ദേവയ്ക്ക് സ്കൂളിൽ നിന്നും യൂണിഫോംസ് മേടിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ വേറെ കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, ഞാൻ എപ്പോഴും ഇങ്ങനെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എവിടെ നിന്നാണെന്നൊന്നും പറയാറൊന്നുമില്ല. ഞാൻ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് വീടുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ ഓക്കെ. പോകുന്ന വഴി എന്ന് പറയുന്നത് ദേവയുടെ സ്കൂളിലേക്കാണ് ഞാൻ പോയിട്ടിരിക്കുന്നത്. ഒരു 30 to 40 minutes ഡ്രൈവ് ഉണ്ട് സ്കൂളിലേക്ക്. ഈ സമയത്ത് വലിയ തിരക്കൊന്നും കാണുന്നില്ല, അതുകൊണ്ട് പോകാൻ നല്ല സ്മൂത്തായിട്ട് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക വഴികളിലൊക്കെ. അപ്പോൾ പോകുന്ന വഴി ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. റൈറ്റിലേക്കുള്ള വഴിയുണ്ടോ ആ കാറ് നിൽക്കുന്നത്? അവിടേക്കും വില്ലട്ടണിലേക്കുള്ള ടേണിംഗ് ആണ്. ഇവിടെയും ഉണ്ട് വില്ലട്ടൺ പൂളുണ്ട്. അവിടെ നമ്മൾ കുറച്ചുനാൾ താമസിച്ചിട്ടുണ്ട്. അവിടേക്കുള്ളതാണ് ആ സബർബൻ മുഴുവൻ വില്ലട്ടണാണ്. പിന്നെ വേറൊരു വഴിയും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം പോണ വഴിയിൽ. ഇത് കണ്ടോ, ലെഫ്റ്റില് ബസ് ലൈനാണ്. അവിടെ ശരിക്കും പീക്ക് അവേഴ്സിൽ കാറുകൾ പോകാൻ പാടില്ല, ബസ് മാത്രം പോകാൻ പാടുള്ളൂ. ഇപ്പുറത്തെ റോഡ് കണ്ടോ, ഈ മേൽപ്പാലം കണ്ടോ, ഇതിന്റെ മുകളിൽ കൂടെയാണ് അങ്ങോട്ട് ഇറങ്ങാം. ക്രോസ് ചെയ്യാൻ പാടില്ല റോട്ടിൽ കൂടെ. അപ്പൊ അങ്ങോട്ട് അവിടെ ഇത് കൂടി വില്ലട്ടൺ വഴിയാണ്, വില്ലട്ടൺ സ്കൂളിന്റെ വഴിയാണ്. ഇപ്പൊ നമ്മൾ ലീമിംഗ് സബർബിലേക്ക് എത്തിയിട്ടോ. അപ്പൊ ലീമിംഗ് സബർബിലെ സ്കൂളാണ് ലീമിംഗ് SHS എന്ന് പറയുന്ന സ്കൂള്. ഇത് ദേവയുടെ ന്യൂ സ്കൂളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പിടിപാടൊന്നും ഇല്ല. ഒന്നോ രണ്ടോ വട്ടമൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും ഉള്ളിലേക്കുള്ള പ്രവേശനമൊന്നും ഇല്ലല്ലോ. ഇപ്പം ഞാനിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് നോക്കട്ടെ. വഴിതെറ്റി നടന്നിട്ടിരിക്കുക ഗൈസ്. റിസപ്ഷൻ എവിടെയാണെന്നറിയില്ല. സോ ദിസ് ഈസ് ദ റിസപ്ഷൻ ഓർ ദർ ഇസ് ദ റിസപ്ഷൻ? ഓ ദർ ഇസ് ദ റിസപ്ഷൻ. കം, ആ കാണുന്ന ബിൽഡിംഗ് ആണ് റിസപ്ഷൻ. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല സ്കൂളെ കാരണം. അപ്പം ഞാൻ ഒരു വൻ കൊടുങ്കാടാണ് മുന്നോട്ട്. എൻ്റെ പൊന്നെ ഈശ്വര, ഒരു സ്കൂളിൻ്റെ ഒരു അവസ്ഥ നോക്കി. ഇതവിടെ ഓൺലൈനായിട്ട് ഞാൻ തന്നെ ചെയ്യണം, എന്നിട്ട് ഞാൻ തന്നെ എടുക്കണതെല്ലാം. കാർഡ് ഉണ്ടെങ്കിലേ ഉള്ളിൽ കയറ്റുള്ളൂ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ഇതാണ് സ്കൂളിൻ്റെ ഉൾഭാഗം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 8:30 സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇവിടെ തിരി 10:30. പിന്നെ ക്യാൻറ്റീനൊക്കെ അടുത്ത് തന്നെയാണ്, ഇതാണ് യൂണിഷോപ്പ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോംസ് ഒക്കെ റെഡിമെയ്ഡാണ്, തയ്പ്പിക്കലൊന്നുമില്ല. ഒന്ന് നോക്ക് ദേവ, പ്ലീസ് ദേവ, ഒന്ന് നോക്ക് ദേവ, ദേവ നോക്കില്ല. യൂണിഫോം കണ്ടുപിടി ദേവ തല തല. ക്ലാസ്സിലൊക്കെ നല്ല വെട്ടിപ്പായിട്ടുള്ള അഴുക്കുള്ള കാരണം KFC ഒന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കോ. എന്നാൽ അത് KFC ആണ് കേട്ടോ. സ്കൂളിൻ്റെ ലൈനിൽ നിന്ന് ഒരു വഴിയായി. വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ സമയം കിട്ടിയില്ല, ഉച്ചയായി ഏകദേശം. അപ്പം എന്തായാലും ഇനി ഞാൻ ഫുഡ് ഇപ്പം ഇന്ന് തൽക്കാലത്തേക്ക് ഇൻസ്റ്റൻറ്റ് ഫാസ്റ്റ് ഫുഡ് മേടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. KFCയുടെ ഉള്ളിലാണ് ഈ സിഖ് ടെമ്പിള്. ഞാൻ കാണിച്ചിട്ടുണ്ട് പല വീഡിയോയിലും. ഇതിന്റെ വഴി കൂടി നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇതാ റൈറ്റ് തിരിഞ്ഞാ പോവാം. പക്ഷേ ഞാനിപ്പോ വേറെ വഴി കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക്. പല വഴികളുണ്ട്, അതിൽ ഒരു വഴി. ഓക്കെ, ഇവിടെ നമ്മുടെ ഫിറ്റ്നസ് സെന്റർ ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതേ കണ്ടോ, സ്നാപ് ഫിറ്റ്നസ് 24/7. ഇതാ ഇന്ത്യൻ ഗ്രോസറി കണ്ടോ, അതിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് മേടിക്കുക. ചിലപ്പോൾ ഒക്കെ നടന്നു വരും. ഇതിലൊക്കെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ റൗണ്ട് അബൌട്ട് കണ്ട, അപ്പം ഇങ്ങോട്ട് ഇതൊരു വില്ലേജാണ്, ചെൽസിയ വില്ലേജ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇതിലാണ് കുറച്ച് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വരെ വന്നിട്ടുണ്ട്. ഇത് വഴി കൂടെ ഞാൻ പോകണം. ഇപ്പോൾ ഇതാണ് ഈ ഒരു വില്ല്.
വില്ലേജിലേക്കാണ് ഇപ്പൊ കരുതോട് കണ്ട ബുച്ചറുണ്ട് കാണിക്കുന്നില്ല. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട് അതിന്റെ ഉള്ളില്, ഈ ബിൽഡിങ്ങിന്റെ ഉള്ളില് റെസ്റ്റോറന്റ്, പിന്നെ ഒരു കഫെ ഉണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടുത്തെ കബാബ്, കബാബ് ബ്യൂട്ടി വന്നിരിക്കുന്നു ഇന്ത്യൻ ഗ്രോസറി. അത് നമുക്ക് റൗണ്ട് ബോട്ട് അടിച്ച് വരാം. എന്റെ ഹിന്ദി കേട്ട് ദേവാക തരിച്ചിരിക്കുക, ആരോടും പറയാന്നൊക്കണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ദേവരെ മുന്നോട്ട് ഷൈൻ ചെയ്യാലോ, അതായത് ഹിന്ദി ഒന്നും അറിയില്ല. കൂർക്കില്ലല്ലോ പൊന്നെ. ഇവിടെ ഒരു പണിക്കാരെ പോലെ ഞാൻ കാണുന്നില്ല. ഇപ്പഴും കൂർക്ക് കിട്ടിയില്ല, കൂർക്ക. ഇതാണ് പരിവാർ. വിശന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കുടൽ കരിഞ്ഞിട്ട് മണം, പ്രത്യേക ചെറിയൊരു മണം വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ പോയി ചോറും കറിയൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. ആരെങ്കിലും ചോറും കറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കഴിക്കായിരുന്നു. അതെ, ഇനിയൊന്നും പറയാൻ എനിക്ക് നേരല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരണം. ഇത് വേഗം തട്ടി വേഗം ശരിയാക്കട്ടോ, അല്ലാണ്ട് എനിക്ക് നിൽക്കാൻ ഒരു മിനിറ്റ് പോലും ഇടവേളയില്ല. ബൈ.